അപ്പൊ നിച്ച് രാവിലെ നല്ല കുക്കിങ്ങിലാണേ. എന്താ രണ്ട് ഗ്യാസ് സ്റ്റൗവല്ലുണ്ട്, രണ്ട് അടുപ്പല്ലുണ്ട്. ഇതെന്നാ നിച്ചിട്ട് മീൻ കറിയാ? എന്നാ മീന്? പുയ്യപ്പുഴയാ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഇന്ന് നിച്ചുട്ടീന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ കുറേ പേര് ചോദിക്കാറുണ്ട് നിച്ചുട്ടീന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കാറ്, എങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറ് എന്നൊക്കെ ഉള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ പറ. ഓക്കെ, അപ്പൊ നമ്മൾ നിച്ച് ചെറുതുണ്ടാകുമ്പോ തന്നെ ആദ്യമായിട്ട് മേടിച്ചത് ഈ ഒരു സെറ്റ് ഓഫ് ബുക്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറേ പേര് കമന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പണ്ട് നിച്ചുട്ടീന്റെ വീഡിയോയിലെല്ലാം ഇത് എവിടുന്നാ മേടിച്ചെന്നുള്ളത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഇതിലുള്ള എല്ലാം നിച്ചു ഫസ്റ്റ് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നും കാണുമ്പോൾ ശരിക്കും ആപ്പിൾ ബോൾ അങ്ങനെ പറയില്ല, ഒരു വയസ്സിന് താഴെ ഉണ്ടാകുമ്പോൾ തന്നെ ആപ്പി ഭൂവി എന്നെല്ലാം പറയുക ബോളിൻ്റെ പണ്ട്. അങ്ങനെ ഓരോന്നും അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു ബുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഓരോന്നും കാണിച്ചിട്ട് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കാണിച്ചിട്ട് ഇതെന്നാ ആപ്പിൾ, ഇതെന്നാ ബോള് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പം അവരുടെ മൈൻഡിൽ അത് നിന്നോളും, പിന്നെ അവർ ഇങ്ങോട്ടേക്ക് തന്നെ പറയാൻ തുടങ്ങും. അല്ലിച്ചു ഇതെന്നാ നിച്ചു? ഇത് ഇത് ഇപ്പൊ സ്പീഡ് പറയാൻ തുടങ്ങി. പണ്ട് എങ്ങനെ ആപ്പി ഭൂവി എന്നെല്ലാന്ന് പറയലേ. അപ്പൊ ഈ ഒരു ബുക്ക്സ് ഭയങ്കര ഉപകാരമായിരുന്നു. ഇതിന്റെ ലിങ്ക് ഇതിപ്പോ അവൈലബിൾ ആണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ കേക്കാ? ഇതെന്നാ ബൂവാ? ഇതെന്നാ ആനയാ? ഇതെന്നാ മീമിയാ? ഇതെന്നാ നിച്ചു കാക്കയാ? സാധാരണ ഈ സമയത്തൊന്നും നമുക്ക് മുറ്റത്തിറങ്ങാൻ പറ്റലേ ഇല്ല, ഭയങ്കര വെയിലായിരിക്കും. അവിടെ നിച്ചുട്ടിക്ക് കളിക്കാനും പറ്റൂല മുറ്റത്തിറങ്ങിയിട്ട് ഈ സമയത്ത്. പക്ഷെ ഇന്ന് നല്ല മഴക്കാറായതുകൊണ്ട് നിച്ചുന് സുഖമായിട്ട് മുറ്റത്തുനിന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിച്ചു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യം എന്താന്ന് ഞാൻ കാണിച്ചുതരാം. വാവേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാടാ? ഗുഡ് ഗേൾ. അപ്പൊ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാ വാവേ? ഗുഡ് ഗേൾ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് ഞാൻ മെല്ലെ 1, 2, 3 അതുപോലെ 1, 2, 3 പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവർ ഫസ്റ്റ് തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, അവർ കേട്ട് കേട്ട് അത് മൈൻഡിൽ വെച്ചോളും. ഇപ്പോൾ 1, 2, 3 ഞാൻ 1, 2, 3 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഒരു നമ്പർ അവരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അവർ പഠിച്ചോളും. ചില നമ്പേഴ്സൊക്കെ ഇടയ്ക്ക് മിസ്സിങ് ആയിരിക്കും, അപ്പം അത് വീണ്ടും വീണ്ടും പറയിക്കുമ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നിന്നാൽ മതി. അങ്ങനെയാണ് 1, 2, 3 എല്ലാം പഠിപ്പിച്ചത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ, നിച്ചു 2 വയസ്സിന് മുന്നേ, ആ 2 വയസ്സ് ആവുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ഏകദേശം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വൈകിയതാണ്. ഇപ്പം 2.5 വയസ്സായല്ലോ. അപ്പം 2 വയസ്സിന് മുന്നേ തന്നെ ഏകദേശം ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞായർ തിങ്കൾ ചൊവ്വ അത് പറയും. 2, 3, 4, 5, 6, 7, 8, 9, 10. ഗുഡ് ഗേൾ. അതുപോലെ തന്നെ എ ബി സി ഡി പറയുമ്പോൾ കുറച്ചധികം ലെറ്റേഴ്സ് ഉണ്ടല്ലോ. അത്രയും ABCD 26 ലെറ്റേഴ്സ് പഠിക്കണമല്ലോ. അപ്പൊ അത്രയും ലെറ്റേഴ്സ് പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറെ ലെറ്റേഴ്സ് ഇടക്ക് മിസ്സിങ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്ക് അത് ABCD ഫുള്ളായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞോളൂ. നിച്ചൊരു ഫസ്റ്റ് 2, 3 ലെറ്റർ കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ പിന്നെ പറഞ്ഞു പറഞ്ഞാകുമ്പോഴേക്ക് അതും കൂടെ പഠിക്കാൻ തുടങ്ങി. സ്പീഡ് പറയുന്നു കണ്ണാ.
പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് നിച്ചുട്ടി പാട്ട് പാടുന്ന കേട്ടിട്ട് അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പൊ പാട്ട് ആദ്യം ഞാൻ പാടുമ്പോൾ അതിന്റെ ലാസ്റ്റ് വേർഡ് മാത്രമേ നിച്ചു പാടുന്നുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ കണ്ണാന്തുമ്പി എന്ന് പാടുമ്പോൾ പോരാമോ എന്ന് പാടും, അങ്ങനെ അങ്ങനെ മാത്രം. പിന്നെ പാട്ടോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ലിറിക്സ് പഠിച്ചെടുക്കലുണ്ട്. ഞാൻ പാടുന്ന സമയത്ത് അത് കേട്ടിട്ട് അത് റെസ്പോണ്ട് ചെയ്യലുണ്ട്. തരാം. അപ്പൊ അത് തിരിച്ച് പാടും. പാട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കലുണ്ട്. ഓരോന്നിന്റെയും പാട്ട് കേട്ട് കേട്ടാകുമ്പോൾ കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും അതങ്ങനെ പഠിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കലില്ല. ഇടക്കിടക്ക് ഒരേ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കും, അത് കേട്ടിട്ട് അങ്ങനെ പഠിക്കും. പിന്നിൽ വന്ന് കണ്ണ് പൊത്തും, കാറ്റ് വന്ന് പൊന്മുളതൻ കാത്തു നിന്ന തോഴനെങ്ങോത്തു പാടും പോലെ. ഈ എ ബി സി ഡിന്റെ ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും ഏതാന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് ലെറ്റർ മാഗ്നറ്റ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഷെൽഫിനെല്ലാം ഒട്ടിച്ചു വെക്കാൻ പറ്റിയേ. അപ്പൊ അത് കാണുന്തോറും ഓരോന്നോരോന്ന് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ എ ബി സി ഡി പഠിക്കാൻ വേണ്ടിട്ട് ഇതാ ഈ രണ്ട് മരത്തിലുള്ളത് വുഡനാണിത്. അപ്പൊ അതിൽ എ ബി സി ഡിയും നമ്പേഴ്സും വരുന്ന രണ്ടെണ്ണം കോംബോ ആയിട്ട് വരുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്, ഇപ്പൊ വാങ്ങിച്ചതാണേ. ഇതിന്റെ അടിയിൽ മാഗ്നറ്റ് ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. എ ബി ഇതിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം മാഗ്നറ്റിന്റെ. നമുക്ക് ഇതിൽ തന്നെ ഇതിങ്ങനെ ഇളകി വരും. ഇളകി വരുന്നൊരു പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റും നമ്പേഴ്സും ആൽഫബറ്റ്സും. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നിച്ചുട്ടി, ബൗബൻ എന്ന് ഇംഗ്ലീഷിൽ പറയാ. ഡോഗ്. പൂച്ചക്കോ? കാറ്റ്. കുരങ്ങൻ എന്ന് ഇംഗ്ലീഷിൽ പറയാ. മങ്കി. അപ്പൊ ഇങ്ങനത്തെ ഇംഗ്ലീഷ് വേർഡ്സ് പഠിപ്പിച്ച് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ആ ബുക്സ് കാണിച്ചിട്ട് ഓരോന്ന് പറയുമ്പോൾ അതിന്റെ മലയാളമാണ് നിച്ചു പറഞ്ഞുകൊണ്ടിരുന്നേ. പിന്നെ പിന്നെ ബുക്സ് കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ടി വിയിൽ കാർട്ടൂൺ എല്ലാം കാണുമ്പോൾ ഓരോ അനിമൽസിനെ എല്ലാം കാണുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആ പശു കൊരങ്ങൻ എന്നൊക്കെ ഉള്ളത് നിച്ചിന് അറിയാലോ. അപ്പൊ അത് മങ്കിയാന്ന് കൗവാന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം അതിന്റെ തന്നെ ഇംഗ്ലീഷ് വേർഡ്സും കൂടെ പഠിക്കാൻ തുടങ്ങും. പിന്നെ കുറേ കാര്യങ്ങൾ നിച്ചു ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ വർത്താനം നല്ലോണം പറയുന്നുണ്ടല്ലോ എന്നെല്ലാം പറയലുണ്ട്. അത് നമ്മൾ കുട്ടികളോട് എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നു അതെല്ലാം പിള്ളേർ വേഗം വേഗം ക്യാച്ച് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരെ കളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവരോട് വർത്താനം ഓരോ കാര്യങ്ങളും കഥ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ വാക്കുകളെല്ലാം അവര് ക്യാച്ച് ചെയ്തിട്ട് അവര് നമ്മളോട് പറയാൻ തുടങ്ങിക്കോളും. അതുപോലെ ടി വിയിൽ എന്തായാലും കാർട്ടൂണൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കളർ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് കഥ കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ കുറേ വാക്കുകൾ അവർക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ടീച്ചറേ ഇതെന്താ കളറ്? ടീച്ചറേ ഇതെന്താ കളറ്? ഇതെന്താ കളറ്? ഈ ബോളിന്റെ കളർ എന്നാ? ഓറഞ്ചാ. അപ്പൊ ഇതെന്താ ടീച്ചറെ കളറ്? മഞ്ഞയാ. എനിക്ക് അറിയില്ല അതെന്താ കളറ്? പിങ്കാ. താങ്ക് യു. അപ്പൊ ഇതെന്താ ടീച്ചറെ കളറ്? ഇതെനിക്ക് അറിയേയില്ല. ചോപ്പാ. അപ്പൊ ഇതോ ടീച്ചറെ ഇത് നീല. അപ്പൊ ഇതെന്താ കളറ് ടീച്ചറെ? ബ്ലാക്കാ. അപ്പൊ ഈ കുപ്പി ഇതിന്റെ കളർ എന്നാ? വെള്ളയാ. അപ്പൊ നമ്മള് കുട്ടികളോട് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കളിപ്പിക്കുന്ന സമയത്ത് വെറുതെ അതും ഇതും കളിക്കാണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വെക്കുന്ന എന്തുകൊണ്ട് നല്ലതായിരിക്കും. അതിന് അവര് നഴ്സറിയിലും സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നല്ലതല്ലേ. അങ്ങനെ വിചാരിച്ച് നമ്മൾ പ്രഷർ ചെയ്ത് കുഞ്ഞു മക്കളെ ഇങ്ങനെ പ്രഷർ ചെയ്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഒന്നും ഞാൻ നിച്ചുവിനെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പഠിപ്പിച്ചല്ല, കുറേ നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാകുമ്പോൾ അത് നിച്ചുട്ടി ക്യാച്ച് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് പറയുന്നതാണ് കേട്ടോ. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഒരിക്കലും ഇപ്പൊ നിച്ചൂട്ടി പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ മക്കളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിച്ചൂട്ടിനെക്കാളും അടിപൊളിയായിട്ട് ഈ പ്രായത്തിൽ പറയുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും ഇത്ര ഫാസ്റ്റായിട്ട് പറയാത്ത കുട്ടികളും എല്ലാം ഉണ്ടാവും. ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കുഞ്ഞുമക്കളും അവര് എന്താണ് ഗ്രാസ്പ് ചെയ്യുന്ന ആ ഒരു പവർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അവർ കുറച്ച് കഴിയുമ്പോഴാണ് എല്ലാവരും ഈക്വലായിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങാം. ചില കുട്ടികളെല്ലാം ഫാസ്റ്റ് ആയിട്ട് പറയും, ചില വർത്തമാനം പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും, എല്ലാം അങ്ങനെയെല്ലാം ഉണ്ടാവും. ചില കുട്ടികൾ നല്ലോണം ലേറ്റ് ആവും എല്ലാം സംസാരിക്കാനൊക്കെ, പിന്നെ സംസാരിച്ച് തുടങ്ങിയാൽ അടിപൊളിയായിട്ട് അങ്ങനെ സംസാരിക്കും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അയ്യോ എന്റെ കുട്ടി ഇത്ര പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ എന്റെ കുട്ടി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കുഞ്ഞുമക്കളും ഓരോരോ പോലെ ആയിരിക്കും. നമ്മള് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ അവര് അവരുടെ സൗകര്യത്തിന് അങ്ങനെ പഠിച്ചെടുത്തോളൂ. അപ്പൊ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മോളുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിച്ചൂട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പറഞ്ഞ പ്രൊഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.